ഞാൻ അഞ്ജു എല്ലാവർക്കും M80 മൂസയിലെ റസിയ എന്ന് പറയുമ്പോഴാണ് കൂടുതൽ അറിയാവുന്നത് കോഴിക്കോട്ടുകാരെ നമ്മൾ എല്ലാവരും ഭയങ്കര ഫുഡീസ് ആണ് അപ്പൊ കോഴിക്കോട്ടില് കാരപ്പറമ്പ സ്ഥലത്ത് ഒരു പുതിയ റെസ്റ്റോറന്റ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് ഭക്ഷണപ്രിയരാണ് അതെ തീർച്ചയായിട്ടും ഒരു സ്ഥലത്ത് നല്ല ഭക്ഷണം കിട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാതെ തന്നെ ആൾക്കാർ ഇവിടെ എത്തിക്കോളും പിന്നെ വേണ്ട ഞാൻ തന്നെ ഇവിടെ എത്തിക്കോളും ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കോഴ്സ് കാര്യങ്ങൾ മെയിൻ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് മട്ടനാണ് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മട്ടൺ റാങ്ക് അതുപോലെ മട്ടൺ റിബ്സിലുള്ള ഡിഷസ് കൂടാതെ നമ്മുടെ ഒരു വെറൈറ്റീസ് ഓഫ് ടർക്കിഷ് ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരുന്ന കബാബ് ഒരു ലാർജ് നമ്പർ ഓഫ് കബാബ് വെറൈറ്റി കബാബ് കൂടാതെ നമ്മുടെ ടർക്കിഷ് നാഷണൽ ഡെസേർട്ട് ബക്ലാവ അതുപോലെ കുനാഫ കുനാഫ കാലിക്കറ്റിൽ അവൈലബിൾ ടേസ്റ്റ് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഓക്കെ പിന്നെ അത് മാത്രമല്ല ബിരിയാണി ഉണ്ട് ബിരിയാണി എന്ന പലതരത്തിലുള്ള ബിരിയാണി വരുന്നുണ്ട് കബാബ് ബിരിയാണി ഉണ്ട് അതുപോലെ തന്നെ മന്തി മന്തി നമ്മുടെ എല്ലാ സ്ഥലങ്ങളും മന്തി വേറെ തന്നീരാണെങ്കിലും നമ്മൾ മട്ടണിലും ചിക്കനിലും സ്പെഷ്യലൈസ് അറബിക്ക് അറബിക് തനിമ ചോർന്ന് ഓക്കെ അപ്പൊ എന്തായാലും എനിക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്റെ വായിൽ ഇങ്ങനെ അറിയാലോ നമ്മുടെ ഒരു ഫീലിങ്സ് അപ്പൊ എന്തായാലും ഞാൻ സമയം വൈകുന്നില്ല ഞാൻ വേഗം പോയി കഴിക്കാൻ പോവാണ് അപ്പൊ ഷെഫ് വന്നിട്ട് ഷെഫിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാ ഫുഡ് കാര്യങ്ങളൊക്കെ എനിക്ക് തരണം എന്ന് ഞാൻ പറയുന്നു എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്തിട്ട് ഞാനും പറയാം എങ്ങനെയാണ് അഭിപ്രായം എന്നുള്ളത് അതുപോലെ നിങ്ങളും ഇവിടെ വന്നിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് അഭിപ്രായം എന്നുള്ളത് നോക്കൂ അടുത്തോട് സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ ടർക്കിഷ് രുചിയിൽ അറിഞ്ഞ് ഇന്ന് തന്നെ ആദ്യ ദിവസം തന്നെ ഇവിടെ പിന്നെ മാഡം എത്തിച്ചേർന്നു മാഡത്തെ കുറിച്ച് എക്സ്പീരിയൻസുകൾ പറഞ്ഞു അതുപോലെ തന്നെ മാഡത്തിന് വളരെ ആകാംക്ഷയായിരുന്നു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഇതിൻ്റെ തീം എങ്ങനെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ എന്താണ് കൺസെപ്റ്റ് ടർക്കിഷ് രുചി തന്നെ നിങ്ങൾക്ക് കാലിക്കറ്റിൽ സെർവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതല്ല എന്തായാലും വളരെ ഹാപ്പിയാണ് മാഡം ഇതൊരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ടർക്കിഷ് ഡിഷസിനെ കുറിച്ച് ഒന്ന് രണ്ട് സംശയങ്ങളുണ്ടായിരുന്നു അതൊക്കെ ക്ലിയർ ചെയ്തു അപ്പം അത് കഴിഞ്ഞ് ലാസ്റ്റ് പറഞ്ഞു എന്താ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഞാൻ കഴിക്കാൻ വേണ്ടി ടേബിളിലേക്ക് പോകണം ഒരുപാട് സന്തോഷം കേട്ടതിൽ അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ മാഡം ഇൻഡസ്ട്രിയിലുള്ള ആളുകളിലേക്ക് വിവരം ഷെയർ ചെയ്യും പ്രത്യേകിച്ച് കോഴിക്കോടുള്ള കോഴിക്കോട് കലാകാരന്മാരുടെ നാടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ കോഴിക്കോടുള്ള ആളുകളിലേക്ക് എത്രയും പെട്ടെന്ന് വിവരം മാഡം ഷെയർ ചെയ്യുന്ന കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച്